കയ്യാങ്കളിയുടെ വക്കോളമെത്തിയ സഭയിലെ നാടകീയ രംഗങ്ങളിൽ പ്രതിപക്ഷം അപമാനിക്കപ്പെട്ടു മുഖാമുഖം തുടങ്ങുന്നു ഭരണപക്ഷത്തുനിന്ന് എം നൌഷാദ് എം എൽ എയും പ്രതിപക്ഷ നിരയിൽ നിന്ന് സണ്ണി ജോസഫ് എം എൽ എയും മുഖാമുഖം എത്തുന്നു പ്രേക്ഷകർക്ക് സ്വാഗതം കോൺഗ്രസിൽ നിന്ന് സണ്ണി ജോസഫ് എം എൽ എ എം നൌഷാദ് എം എൽ എ എന്നിവരാണ് ഇന്ന് മുഖാമുഖം ഉള്ളത് ശ്രീ സണ്ണി ജോസഫ് ഇന്ന് സഭയിൽ നടന്ന സംഭവങ്ങളെ താങ്കൾ നോക്കിക്കാണുമ്പോൾ പ്രതിപക്ഷം അപമാനിക്കപ്പെട്ടു എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് സ്പീക്കർ പ്രതിപക്ഷത്തെ അപമാനിച്ചു പ്രതിപക്ഷം ഒരു വിഷയം ഉന്നയിച്ചു ആദ്യമേ തന്നെ എന്താ വിഷയമാണ് ഉന്നയിച്ചത് പ്രതിപക്ഷ ഉന്ന അംഗങ്ങൾ ഉന്നയിച്ച നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളുടെ പ്രത്യേകത അത് സഭയിൽ ഉത്തരം പറയേണ്ടതാണ് അത്തരം ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് സഭയിൽ ഉത്തരം വേണ്ട അത് ഉത്തരം പിന്നീട് മന്ത്രിമാരെ അംഗങ്ങൾക്ക് കൊടുത്താൽ മതി നക്ഷത്ര ചിഹ്നവിടുന്ന ചോദ്യങ്ങൾ തന്നെ എല്ലാം ചോദ്യങ്ങൾ കിട്ടില്ല നറുക്കിട്ടാണ് കുറേ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു അങ്ങനെ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾ അനുവദിച്ച് നറുക്കിടുന്നതിന് പകരം ആ ചോദ്യങ്ങളെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കി മാറ്റി അതിന് സ്പീക്കർ കണ്ടെത്തിയ കാരണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും അന്യായവുമാണ് ഇപ്പോൾ തൃശൂർ പൂരം കലക്കിയത് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഒരു മെമ്പർ പ്രതിപക്ഷത്തെ ഒരു മെമ്പർ അതിനെ സ്പീക്കർ വിശേഷിപ്പിച്ചത് അതൊരു പ്രാദേശിക പ്രശ്നമാണ് അതുകൊണ്ട് അത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം വേണ്ട സഭയിൽ അതിന് ഉത്തരം വേണ്ട അതിന് മന്ത്രി ഈ കൺസേൺഡ് മെമ്പർക്ക് ഒരു ചോദ്യം ഉത്തരം എഴുതി കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം അന്യായമാണ് അത് അനീതിയാണ് അത് ശരിയല്ല എന്നാണ് പ്രതിപക്ഷം ചോദ്യോത്തര വേളയുടെ ആരംഭത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം അതിന് കൃത്യമായ മറുപടി പറയാത്തപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ സഭയ്ക്ക് വെല്ലിലേക്ക് ഇറങ്ങി ആ വെല്ലിലേക്ക് ഇറങ്ങിയവരെ പ്രതിപക്ഷ നേതാവ് ശാന്തരാക്കി കുടുന്ന സന്ദർഭത്തിൽ ആണ് അവിടെ സ്പീക്കർ ഇത്തരത്തിലുള്ള കമൻ്റ് പറഞ്ഞത് സ്പീക്കർ ഈ കമൻ്റ് പറഞ്ഞത് ആരാ പ്രതിപക്ഷ നേതെന്ന് ഒരു പ്രാവശ്യമല്ല ചോദിച്ചത് ആരാ പ്രതിപക്ഷ നേതാവെന്ന് സ്പീക്കർ പലവട്ടം ചോദിച്ചു ആ ചോദിച്ചതിനെയാണ് പ്രതിപക്ഷ നേതാവ് വളരെ നല്ല ഭാഷയിൽ അത് ഇംപ്രോപ്രയറ്റ് ചെയ്യുക അത് ആണ് സ്പീക്കറുടെ അവക്വതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇരുന്നത് അതിനെ ഏറ്റുപിടിച്ച് അതിന് ശേഷം വാക്കൌട്ടാണ് അതിനെ ഏറ്റുപിടിച്ച് എന്താണ് അത് പാർലമെൻ്ററിയാരി എം പി രാജേഷും മുഖ്യമന്ത്രിയും ആ കാര്യത്തിൽ പറയുന്നു വാദം പ്രതിവാദങ്ങളുണ്ടാകുന്നു അതിന് ശേഷം വാക്കൗട്ടിന് ശേഷം വീണ്ടും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം ഞങ്ങൾ പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്ത സന്ദർഭത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ സംസാരത്തിൻ്റെ ഭാഗങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കുന്നു വാക്കൗട്ടിന് ശേഷം അടങ്ങിയെത്തിയ പ്രതിപക്ഷം ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നു അപ്പോൾ സ്പീക്കറെ ഒരു നീതിയുടെ ഭാഗത്താണ് ന്യായത്തിൻ്റെ ഭാഗത്താണെങ്കിൽ ആ നീക്കിയതിനെ സംബന്ധിച്ചൊരു പരിശോധന നടത്താം പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഭാരേഖയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സഭാരേഖയിൽ നിന്ന് സൗകര്യപൂർവ്വം ഇത് ഡൽഹി ലോംബിർല ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്വീകരിക്കുന്ന അതേ സമീപനം ഇവിടെ എം സംശയവും സ്വീകരിക്കുന്നു അതിനെ മുഖ്യമന്ത്രി ഒത്താശ ചെയ്യുന്നു അപ്പം ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ സ്പീക്കറുടെ കസേരയിലെ ബഡത്തിൽ പ്രതിപക്ഷത്തെ അവഹേളിച്ചു എന്നുള്ളത് ഒരു ന്യായം തന്നെയാണ്